ഇടുക്കി മൂന്നാർ നിവാസികൾക്കും മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്കും യാത്രാനുഭവത്തിന്റെ വിഷുക്കാലമൊരുക്കി KSRTC ഡബിൾ ഡെക്കറിൽ സൗജന്യ യാത്ര. തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ജില്ലാ ഭരണകൂടമാണ് ജീപ്പിന്റെ സഹായത്തോടെ മൂന്നാറിൽ നിന്നും ആനയിറങ്ങലിലേക്ക് ഡബിൾ ഡെക്കറിൽ യാത്ര ഒരുക്കിയിരിക്കുന്നത്. എറണാകുളത്തും തിരുവനന്തപുരത്തുമൊക്കെ കണ്ടിട്ടുള്ള ഡബിൾ ഡെക്കർ ബസ് ഇടുക്കിയിലേക്ക് എത്തുന്നത് ഇതാദ്യമായാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതി മനോഹാരിതയുടെ നടുവിലൂടെയുള്ള ഡബിൾ ഡെക്കർ യാത്ര പുത്തൻ അനുഭവമാണ് മൂന്നാറിന് പകർന്നു നൽകുന്നത്. അൻപത് പേർക്ക് യാത്ര ചെയ്യാവുന്ന ബസ് മൂന്ന് തവണയാണ് മൂന്നാറിൽ നിന്നും ആനയിറങ്കലിലേക്ക് സർവീസ് നടത്തുന്നത്. യാത്ര തികച്ചും സൗജന്യം. മൂന്നാർ നിവാസികൾക്കും ആഗ്രഹം പ്രകടിപ്പിച്ചെത്തുന്ന വിനോദസഞ്ചാരികൾക്കും യാത്ര ചെയ്യാം. തിരക്കു നിയന്ത്രിക്കാൻ ടോക്കൺ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വോട്ട് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യവും ഹരിതചട്ടം പാലിക്കേണ്ടതിന്റെ ആവശ്യകതയുമെല്ലാം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർക്കൊന്നും ഇതിനെക്കുറിച്ചൊരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് കൂടുതൽ ഉദ്ദേശം. അതായത് വോട്ട് ചെയ്യുന്നതിന്റെ ആവശ്യകത എന്ത്, അല്ലെങ്കിൽ വോട്ട് ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കുക, ആർക്ക് ചെയ്യുന്നു എന്നുള്ളതല്ല, വോട്ട് ചെയ്യാനായിട്ട് പൗരൻ എന്നുള്ള നിലയിൽ വോട്ട് ചെയ്യാൻ ഏൽപ്പിക്കുക എന്നുള്ള ഇതിനാണ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. തേയിലക്കാടുകൾക്കിടയിലൂടെ പ്രകൃതി മനോഹാരിതയെ ആസ്വദിച്ചുള്ള ഡബിൾ ഡെക്കറിലെ യാത്ര പുത്തൻ അനുഭവമാണ് പകർന്നു നൽകുന്നതെന്ന് മൂന്നാർ നിവാസികൾ. ഇത് ഇലക്ഷന്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായുള്ള ഈ യാത്ര 16-ാം തീയതി അവസാനിക്കും. എന്നാൽ മൂന്നാറിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഡബിൾ ഡെക്കർ വലിയ സാധ്യതയാണെന്നും അതുകൊണ്ട് തന്നെ മൂന്നാറിന് വേണ്ടി സ്ഥിരമായി ഒരു ഡബിൾ ഡെക്കർ വേണമെന്ന ആവശ്യവുമാണ് മൂന്നാർ നിവാസികൾ മുന്നോട്ട് വെക്കുന്നത്. മൂന്നാർ നിവാസികൾക്കും മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്കും വേറിട്ട അനുഭവവും കാഴ്ചകളുമാണ് ഡബിൾ ഡെക്കറിലെ യാത്ര പകർന്നു നൽകുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ ഇടുക്കി.